നവകേരള സദസ്സിന്റെ സമാപന ദിവസവും പ്രതിഷേധം ശക്തമാക്കാൻ തീരുമാനിച്ച് കോൺഗ്രസ്. KPCC പ്രസിഡന്റ് കെ സുധാകരന്റെ നേതൃത്വത്തിൽ DGP ഓഫീസിലേക്ക് മാർച്ച് നടത്തും. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രതിഷേധത്തിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ DYFI പ്രവർത്തകർ മർദ്ദിച്ചതിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ന്യായീകരിച്ചു. നവകേരള യാത്രയ്ക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം നടത്തുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അടിച്ചൊതുക്കുന്നതിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് കോൺഗ്രസ് തീരുമാനം. നവകേരള സദസ്സിന്റെ സമാപന ദിവസമായ ഇന്ന് DGP ഓഫീസിലേക്ക് KPCC പ്രസിഡന്റ് കെ സുധാകരന്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തും. MLA മാരും MP മാരുമടക്കം നിരവധി നേതാക്കൾ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കും. കഴിഞ്ഞ ദിവസവും തിരുവനന്തപുരത്തെ വിവിധ ഭാഗങ്ങളിൽ മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് മർദ്ദനമേറ്റിരുന്നു. വെഞ്ഞാറമൂട്, ആറ്റിങ്ങൽ, കാട്ടാക്കട, കുറ്റിച്ചൽ എന്നിവിടങ്ങളിൽ യൂത്ത് കോൺഗ്രസ് DYFI പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. യൂത്ത് കോൺഗ്രസ് തല്ലാൻ തീരുമാനിച്ചിട്ട് തല്ലുകൊള്ളുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലെന്നായിരുന്നു വിഷയത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. സ്വാഭാവികമായിട്ട് പാർട്ടികൾ തമ്മിൽ പരസ്പരം ഇതുപോലുള്ള വാർത്തർക്കങ്ങളും ചിലപ്പോഴൊക്കെയുള്ള ഏറ്റുമുട്ടലുകളും ഒക്കെ കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യം തന്നെയാണ്. ഭരണ സംവിധാനത്തെ കടന്നാക്രമിക്കും എന്ന നിലപാട് ജനാധിപത്യത്തിന് നേരെയുള്ള അതിശക്തിയായ കടന്നാക്രമണം. നവകേരള സദസ്സിലേക്കുള്ള ജനകീയ ഒഴുക്കിനെ പ്രതിരോധിക്കാനാവും ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ കൊണ്ട് എന്നാണ് അവരാഗ്രഹിക്കുന്നതെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കും. DGP ഓഫീസിലേക്ക് നടന്ന KSU മാർച്ച് അക്രമമാണെന്നും മാത്യു കുഴൽനാടൻ MLA ക്കടക്കം മർദ്ദനമേറ്റത് സ്വാഭാവികമാണെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. അതേസമയം വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ കയറി DYFI പ്രവർത്തകർ കരുതൽ തടങ്കിലുണ്ടായിരുന്നവരെ ആക്രമിച്ചതിൽ മറുപടി നൽകിയില്ല. നവകേരള സദസ്സിന്റെ സമാപന ദിവസവും സംഘർഷമുണ്ടാകാനാണ് സാധ്യത. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.